സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം കണ്ണൂർ ജില്ലയിൽ യെല്ലോ ഉണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട് തീരദേശവാസികൾ അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുകയും വേണം അതേസമയം അതിതീവ്രമായിട്ടുള്ള ഉഷ്ണതരംഗം ആണ് നേരിടുന്നത് ഉത്തരേന്ത്യയിലൊക്കെ പല പ്രദേശങ്ങളിലും അപ്പോൾ അത് നിലനിൽക്കുമെന്നുള്ള മുന്നറിയിപ്പും കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് താപനില ഉയർന്നതോടുകൂടി തീപിടുത്ത സാധ്യതയുള്ളതിനാൽ പരിശീലനം എങ്ങനെ നേരിടണമെന്നുള്ള പരിശീലനം വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ഐശ്വത് ഉൾ ഷംന ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി ഷംന നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളായി ഉത്തരേന്ത്യയിൽ അനുഭവിക്കുന്ന അത്യുഷ്ണത്തിന്റെ കൊടും ചൂടിന്റെ ദൃശ്യങ്ങൾ അവിടുത്തെ യാതനകളൊക്കെ ഈ ചൂട് ഇങ്ങനെ എത്ര ദിവസം കൂടി തുടരും എന്നുള്ളതാണ് ഈ കാലാവസ്ഥ മുന്നറിയിപ്പായി ലഭിക്കുന്നത് എന്തോ നിലവിൽ ഗുജറാത്ത് മധ്യപ്രദേശ് അതുപോലെ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഉഷ്ണതരംഗം തുടരുമെന്ന മുന്നറിയിപ്പുള്ളത് ഇത് എത്ര ദിവസം വരെ എന്നത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിലും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഉഷ്ണതരംഗം നിലവിലുള്ളതുപോലെ തന്നെ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത് അതേസമയം ഡൽഹി ഒഡീഷ ബീഹാർ തുടങ്ങിയ സംസ്ഥാന ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം കുറയാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ താപനില നന്നായിട്ട് കുറയും മഴ ിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളുമുണ്ട് എന്തായാലും ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഉഷ്ണതരംഗം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു ഇതുണ്ട് ആശുപത്രികളിലും മറ്റ് ഇടങ്ങളിലും ഫയർ ഓഡിറ്റിംഗ് നടത്തണം ഇലക്ട്രോണിക് ഫയർ ഓഡിറ്റ് നടത്തണം വാഹനങ്ങളിലെ ഈ ഫയർ ലൈനുകളിലൊക്കെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്തണം തുടങ്ങിയ തരത്തിലുള്ള എന്താ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഉയർന്ന ഉഷ്ണതരംഗം കാരണം അല്ലെങ്കിൽ ഒരു താപ കാരണം നിരവധി പേർ മരണപ്പെട്ടു നൂറ്റി അൻപതിലധികം പേരാണ് രാജ്യത്ത് ഉഷ്ണതരംഗം മൂലം മരണപ്പെട്ടത് അതിൽ തന്നെ ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം പേരാണ് ഒഡീഷയിൽ മാത്രം ഈ ഉഷ്ണതരംഗം മൂലം മരണപ്പെട്ടത് എന്തായാലും യിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗം കുറയുമെന്ന് മുന്നറിയിപ്പുണ്ട് നിലവിൽ എങ്കിലും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട് രാജ ഡൽഹിയിലടക്കം ജലക്ഷാമം രൂക്ഷമായിരുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ജലം കട കടമെടുക്കേണ്ട ഒരു അല്ലെങ്കിൽ സഹായം തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു റെക്കോർഡ് താപനിലയാണ് രാജസ്ഥാനിലും ഡൽഹിയിലൊക്കെ ഒക്കെ രേഖപ്പെടുത്തിയത് അൻപത് അൻപത്തി ഡിഗ്രിക്ക് മുകളിലായിരുന്നു താപനില ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഓക്കെ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത് എന്നാലും അത് തുടരും കുറഞ്ഞ